ഹായ് ഓൾ, നമ്മുടെ ചുറ്റുമുള്ള എയറിന് അല്ലെങ്കിൽ എയർ ഉൾക്കൊള്ളുന്ന അറ്റ്മോസ്ഫിയറിന് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ പ്രഷറിനെ നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വിളിക്കും. യഥാർത്ഥത്തിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രഷറാണ്, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. കാരണം എന്തെന്നാൽ, ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മുടെ ശരീരത്തിൽ ഓരോ ഭാഗത്തും അപ്ലൈ ചെയ്യുന്ന പ്രഷറിന് ഈക്വലായൊരു പ്രഷർ നമ്മുടെ ശരീരത്തിന് പുറത്തേക്കും അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ രണ്ട് ഭാഗത്തുള്ള പ്രഷർ ഈക്വലായതുകൊണ്ട് നമുക്ക് എഫക്റ്റീവ്ലി അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഫീൽ ആകുന്നില്ല. ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ എഫക്റ്റ് കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു സിമ്പിൾ എക്സ്പീരിയൻസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ അതിനായി നമുക്കൊരു ബോട്ടിൽ വേണം. ബോട്ടിൽ നിറയെ വെള്ളവും ആ ബോട്ടിൽ ചെറിയൊരു ഹോൾ ഉണ്ടാക്കാൻ ആവശ്യമായുള്ള ഒരു ചെറിയ പിന്നും വേണം. നമുക്ക് നോക്കാം എക്സ്പീരിയൻസ് എന്താണ്. വെള്ളം നിറച്ച ഈ ബോട്ടിൽ ഞാൻ ഈ പിന്നു ഉപയോഗിച്ച് ഒരു ഹോൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോളൂ. യെസ്, എന്തായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? ഈ ഹോളിലൂടെ ഞാൻ ഈ പിന്ന് റിമൂവ് ചെയ്താൽ ഈ ഹോളിലൂടെ വെള്ളം പുറത്തേക്ക് വരുമെന്നായിരിക്കും. വാച്ച് ക്ലോസ്ലി, നോക്കിക്കോളൂ. വെള്ളം പുറത്തേക്ക് വരുന്നില്ല. എന്തായിരിക്കും അതിന് കാരണം? വെള്ളം ഈ ഹോളിലൂടെ പുറത്തേക്ക് വരണമെങ്കിൽ ഞാനൊരു പ്രഷർ അപ്ലൈ ചെയ്യണം. ആ പ്രഷർ ഞാൻ എക്സ്റ്റേണലി കൊടുത്താൽ, അതാ ഇതുപോലെ കൊടുത്താൽ വെള്ളം പുറത്തേക്ക് വരും. ആ പ്രഷർ ഞാൻ എപ്പോൾ റിമൂവ് ചെയ്യുന്നു, വെള്ളത്തിൻ്റെ ഫ്ലോ അവിടെ നിൽക്കും. ഈ പ്രഷർ എക്സ്റ്റേണലി കൊടുക്കാതെ നമുക്ക് എങ്ങനെ ഈ വാട്ടർ ഫ്ലോ സെറ്റ് ചെയ്യാം? സോ അതിനായി ഞാൻ ചെയ്യുന്ന കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. ഞാൻ ഈ ബോട്ടിലിൻ്റെ ക്യാപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. യെസ്, ക്യാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ വെള്ളം ഫ്ലോ ചെയ്യുന്നുണ്ട്. കാരണം ഈ ക്യാപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ എയർ ബോട്ടിലിനകത്തേക്ക് കയറി എയറിന് വാട്ടറിൽ പ്രഷർ എക്സേർട്ട് ചെയ്യാൻ സാധിച്ചു. ഇതാണ് നമ്മൾ പറഞ്ഞ എയർ പ്രഷർ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ ശക്തി നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. വാക്വം ക്ലിപ്പുകൾ പോലുള്ള ഡിവൈസുകൾ വർക്ക് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ വെച്ചാണ്. ഇത് മാത്രമല്ല, നമ്മൾ സ്ട്രോ ഉപയോഗിച്ച് ജ്യൂസ് കുടിക്കുമ്പോഴും നമ്മളെ സഹായിക്കുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നെയാണ്. എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുക? അതിനുള്ള ഇക്വേഷൻ എങ്ങനെയാണ്? ബേസിക്കലി അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഒരു പ്രഷറാണ്. പ്രഷറിൻ്റെ ഫോർമുല ഫോഴ്സ് ബൈ ഏരിയ. ഇവിടെ ഫോഴ്സ് കൊടുക്കുന്നത് ആരാണ്? അത് അറ്റ്മോസ്ഫിയറിക് എയർ ആണ്. സോ അറ്റ്മോസ്ഫിയറിക് എയറിൻ്റെ വെയ്റ്റ് നമുക്ക് ഫോഴ്സായി കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇക്വേഷനിലേക്ക് വരുമ്പോൾ വെയ്റ്റ് ഓഫ് എയർ കോളം ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് വരും. സോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ദ വെയ്റ്റ് ഓഫ് എയർ കോളം പെർ യൂണിറ്റ് ഏരിയ.